പല്ലിക്കോര ആണ് ട്ടോ പല്ലിക്കോര ഇത് അത്ര വലുപ്പമല്ല എന്നാലും ഒരു മീഡിയം സൈസ് ഹായ് നമസ്കാരം വ്ളോഗേട്ടനാണ് ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കടലിന്റെ അടുത്ത് തന്നെയാണ് ട്ടോ കടലിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും കടൽ വീഡിയോസ് ചെയ്തു തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ് അന്ന് വെള്ളം ഒഴുകിയിരുന്ന ആ വീടുണ്ടല്ലോ ആ വീടിന്റെ മുകളിലാണ് ട്ടോ നിൽക്കുന്നത് കടലുണ്ടോ തൊട്ടടുത്ത് കടലാണ് ഇന്നിപ്പോ കടല് ഒരുവിധം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശാന്തമായിട്ട് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറിയത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല നമ്മൾ കാണാറുള്ളതാണല്ലോ ഇതിൻ്റെ ഉള്ളിലൂടെയും സൈഡിലൂടെയും ഒക്കെ തിരമാലകൾ അടിക്കണതും ഒക്കെ നമ്മളെപ്പോഴും കാണാറുള്ളതാണ് അപ്പോൾ ഇന്ന് കടൽ പൊതുവെ ശാന്തമാണ് കടലിൻ്റെ നേരം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു കയറടിക്കുന്നതൊക്കെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കടലിൻ്റെ നേരം ചെറുതായിട്ടൊരു മഞ്ഞ നിറം വന്നിട്ടുണ്ട് ഒരു മഞ്ഞ എന്താണെന്ന് പറയുക ഒരു റെഡ് കളർ എന്നിട്ടുള്ള ഒരു കളറ് എന്താണെന്നറിയില്ല അങ്ങനൊരു വ്യത്യാസമുണ്ട് തിരമാലകളൊന്നും കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഇന്നിപ്പോൾ ഇന്നലത്തെ അത്ര പോലും ഇല്ല കാറ്റും ഇല്ല ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നു ഇന്നിപ്പോൾ കാറ്റ് പോലും ഇല്ല തിരമാലകളും ഇല്ല ഓളങ്ങളില്ല ഇന്നിപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്തു ഞാനൊന്ന് ചൂണ്ടയിടാൻ വരാൻ വേണ്ടി ഇരുന്നതാണ് ചൂണ്ടയൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റപ്പ് ചെയ്തിട്ട് വരാൻ വേണ്ടി ഇറങ്ങാതിരുന്നപ്പോൾ നല്ല മഴ അങ്ങനത് വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരുന്നു പക്ഷെ എന്നിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല തിര അടിക്കുമ്പോണ്ടല്ലോ ഇവിടെ ഒരു കുലുക്കറിയാട്ടോ ശരിക്കും ഈ വീടും കൂടെ കുലുങ്ങുന്നുണ്ട് ഓരോ തിരകളടിക്കുന്നു അപകടം തന്നെയാണ് കേട്ടോ അപ്പോ ഞാൻ വന്നില്ല പക്ഷെ ഇന്ന് കുറച്ച് ചൂണ്ടക്കാരൊക്കെ ഉണ്ട് അവിടെ പുലിമുട്ടിൽ കുറച്ച് ചൂണ്ടക്കാരുണ്ട് എന്തായാലും മീൻ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം അതിന് മുന്നേ എനിക്ക് നാളെ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ഇന്നത്തെ ലാസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മുടെ ഗുലാബ് ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായിട്ട് ഇന്ത്യ ക്രോസ് ചെയ്ത് വന്നിട്ട് ഇതാ അറബിക്കടലിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ അത് ഷഹീൻ ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചുഴലിക്കാറ്റായിട്ട് രൂപപ്പെടുന്നതാണ് പറയുന്നത് ഈ ചുഴലിക്കാറ്റിനൊക്കെ ആരാ ഇങ്ങനെ പേര് കൊടുക്കുന്നല്ലേ ഇപ്രാവശ്യം ഖത്തറാണ് കൊടുത്തിരിക്കുന്നത് ഷഹീൻ ചുഴലിക്കാറ്റ് എന്നുള്ള പേര് എന്തായാലും നാളെ രാവിലെയോടുകൂടി അത് ചുഴലിക്കാറ്റായി രൂപപ്പെടുന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഈ ഏരിയയിലേക്ക് ബാധിക്കില്ല പിന്നെ അത് പാകിസ്ഥാൻ വഴി അങ്ങ് പോകുന്നതാണ് പറയുന്നത് എന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ ഇതാണ് അവസ്ഥ നേരോട്ടെ ഞാൻ കാണിച്ചു തരട്ടെ ഇവിടെ ശരിക്കും നിങ്ങൾക്ക് കണ്ടു ചിലപ്പോൾ മനസ്സിലാവും വേണ്ട നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ മുകൾ ഭാഗം ഓടുകളൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല നമ്മൾ ഈ വീടിനെ താഴത്തു നിന്ന് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ടെറസിലാണ് നമ്മളിപ്പോൾ നിൽക്കണം കേട്ടോ ഇത് കണ്ടോ അവിടെയാണ് നമ്മളെപ്പോഴും വരാറുള്ളത് ആ ഒരു ഭാഗം പിന്നെ അവിടെ ആ ജിയോ ബാഗുള്ള ആ ഭാഗങ്ങൾ ഈ തെങ്ങുകളൊക്കെ കണ്ടോ എല്ലാം തല പോയി നിൽക്കുന്ന തെങ്ങുകൾ ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂവിങ് ആംഗിൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടാവില്ല കുറേ തെങ്ങുകൾ വീണ് കിടക്കുന്നുണ്ട് കടലിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഞാൻ ചൂണ്ടയിടാറുള്ളതാട്ടെ ഇവിടെ ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഏരി കിട്ടാറുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് കല്ലാണ് ഇവരു രണ്ടോ മൂന്നോ ഏരി കിട്ടും പക്ഷേ കുറേ ചൂണ്ട പൊട്ടിപ്പോവും ബ്രൈഡ് പൊട്ടിപ്പോവും അതുകൊണ്ട് പിന്നെ ഇവിടെ ചൂണ്ടയിടലിൽ നിർത്തി പൊട്ടിപ്പോയി പൊട്ടിപ്പോയി കുറേ കുളത്തും ചൂണ്ടയും ഒക്കെ പോയി തീർന്നു അപ്പോൾ പിന്നെ അവിടെ വേണ്ടാന്ന് വെച്ചു ചൂണ്ട പുലിമുട്ടിൽ പിന്നെ കുഴപ്പമില്ല പുലിമുട്ടിൽ കാര്യമായിട്ട് ഉടക്കാനോ പൊട്ടിപ്പോവാനൊന്നും ഉള്ള ഇതില്ലല്ലോ അത് പ്രശ്നമില്ല ഇപ്പോൾ എല്ലാവരും അതുകൊണ്ടാണ് പുലിമുട്ടിനെ കേന്ദ്രമാക്കിയിട്ട് ചൂണ്ടയിടുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം പുലിമുട്ടിലേക്ക് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് താഴെ നിന്ന് കാണിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ വീടിൻ്റെ ഉള്ളിൽ കല്ലുകൾ കയറി കിടക്കുന്നത് ഇത് കണ്ട മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത് വീടിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് ഫുള്ള് കല്ല് കയറി കിടക്കുന്നത് അകത്തേക്ക് കയറാനുള്ള വഴിയാണത്
പുറക ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ പൊളിഞ്ഞിട്ട് ഇതിലാണട്ട് ഈ കല്ലുകൾ മൊത്തം അകത്തേക്ക് കയറിയിട്ടുള്ളത് ഇവിടെ ഈ ചുമര് മൊത്തം പൊളിച്ചിട്ട് ഇതിലെ കയറിയിട്ടുള്ള കല്ലുകളാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുള്ളത് അവിടെയൊന്നും പൊളിഞ്ഞിട്ടില്ല അവിടെ തെങ്ങുമ്പോട്ടൊക്കെ ഒന്ന് അടിഞ്ഞ് അവിടേക്ക് ഇതിലാണ് മൊത്തം കയറി പോയത് തൊട്ടടുത്ത് കടല് ഇപ്പൊ കണ്ടോ കുറെ ഡിസ്റ്റൻസുള്ളോട്ടോ ഡിസ്റ്റൻസ് എന്ന് പറയാനൊന്നുമില്ല കടല് തന്നെ ഇനിയിപ്പോ നമുക്ക് പുലിമുട്ടിന്റെ അടുത്തേക്ക് പോകാം ചൂണ്ടയിടുന്നോടത്തേക്ക് പോകാം അവിടെ കുറച്ച് പേരൊക്കെ ചൂണ്ടയിടുന്നുണ്ട് അവിടെ എന്താണ് കണ്ടീഷൻ മീനൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം പല്ലിക്കോരയാണ് കേട്ടോ പല്ലിക്കോര ഇത് അത്ര വലിപ്പല്ല എന്നാലും ഒരു മീഡിയം സൈസ് അടുത്ത പല്ലിക്കോര അത്യാവശ്യം ഒരു വലുപ്പുണ്ട് വേറെയും കുറേ പേര് ചൂണ്ടുണ്ട് കേട്ടോ അവിടെ അപ്പുറത്ത് പുലിമുട്ടിൽ കുറേ പേരുണ്ട് ഈ പുലിമുട്ടിൻ്റെ ഇപ്പുറത്തുള്ള ഒരു കുറച്ച് സ്ഥലമാണ് ഇവിടെയും കുറേ പേര് ഇപ്പോൾ ചൂണ്ടിടുന്നുണ്ട് പല്ലിക്കുറ തന്നെയാണ് മെയിനായിട്ട് കിട്ടുന്നത് അടുത്തത് അടിച്ചിരിക്കുകയാണ് അടുത്തതും പല്ലിക്കുറ തന്നെ കേട്ടോ അത് കയറി വരുന്നു വലുപ്പുള്ള പല്ലിക്കുറ തന്നെയാണ് വെളുപ്പുണ്ട് വെളുപ്പുണ്ട് അടിപൊളി കഴിഞ്ഞ ദിവസം ഞാൻ ചൂണ്ടയിടാൻ വന്നപ്പോഴും ഇതുപോലത്തെ
ഇതുപോലത്തെ പല്ലിക്കൊരകളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതുപോലത്തെ മീൻ വലിയ മീനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ക്യാമറ എടുത്തിരുന്നില്ല, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കാണിക്കാം, ഇന്ന് കണ്ടല്ലോ. കടു കടു തുടണ്ട. നല്ല കുത്ത് കിട്ടുട്ടാ. കടുവാണ് കിട്ടിയിട്ടുള്ളത്. കടു ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുക. കിട്ടിയ മീനുകളാണ് കേട്ടോ. മൂന്ന് പല്ലിക്കോര, ഒരു ചപ്പേരി. ഇനി കുഴപ്പമില്ല സംഭവം, അത്യാവശ്യം വലുപ്പമുള്ളത്. പിന്നെ കുറച്ച് ചെറിയ മീനുകൾ സാധാരണ കിട്ടുന്ന കുറച്ച് ചെറിയ മീനുകൾ, വറ്റ, മറ്റേ പെർക്കിക്കോര, സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ സൂര്യൻ അസ്തമിച്ചു, നമ്മൾ പോവാണ് കേട്ടോ. ചൂണ്ടക്കാരൻ എല്ലാവരും പോയിട്ടൊന്നുമില്ല, കുറേ പേര് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാനെന്തായാലും വീട്ടിലേക്ക് വിടട്ടെ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ പുലിമുട്ടിലേക്ക് പോകുന്നില്ല. പുലിമുട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല, അവിടെ ആരുമില്ല. അവിടെ ഉണ്ട്, ആളുണ്ട്, പക്ഷേ അവിടെ കാര്യമായിട്ട് മീനൊന്നും കിട്ടുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത്. കാരണം ഇവരിപ്പോൾ പുലിമുട്ടിൽ മീൻ കിട്ടാതായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്തായാലും നിർത്തട്ടെ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. മറക്കരുത് കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ എന്തായാലും നിർത്തട്ടെ.